ഞാൻ ആദ്യമായിട്ട് ഡോക്ടർ ഇൻഫ്യൂജന് നന്ദി പറയുകയാണ്. കാരണം അദ്ദേഹം പ്രൊമോട്ട് ഹെൽത്ത്, വെൽത്ത് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു വിഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു വിഷണറി എന്നുള്ള നിലയിൽ ഡോക്ടർ ഇൻഫ്യൂജൻ നമുക്കായി പങ്കുവച്ചത്. ഈ ലോകം മുഴുവനും ഇപ്പോ ഇദ്ദേഹത്തിന്റെ ആ ഒരു വിഷൻ ഏറ്റെടുത്തിരിക്കുകയാണ്. 10 ലക്ഷം കുട്ടികളെല്ലാം ദത്തെടുത്തുകൊണ്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ വലിയ ലക്ഷ്യമായി അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഇപ്പോ ഏകദേശം 250 കോടി രൂപ ആദ്യമേ തന്നെ മുടക്കി, ഇനിയും ഒരുപാട് പണം മുടക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കമ്പനി. ഹൈദരാബാദിൽ ഒരു വലിയ ഫാക്ടറി ഓൾറെഡി നമുക്ക് ആയി കഴിഞ്ഞു. അത് മാർച്ചോടുകൂടി നമുക്ക് ഉദ്ഘാടനം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഏതായാലും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മളെയൊക്കെ കണ്ടുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ആരോഗ്യവും അതുപോലെ തന്നെ സമ്പത്തും സന്തോഷവും ഒക്കെ പ്രദാനം ചെയ്ത ഡോക്ടർ ലിംസിയോജന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. നിങ്ങളിൽ പലർക്കും അദ്ദേഹം ഒരു ഒരു ദൈവതുല്യനായിട്ടോ അല്ലെങ്കിൽ ദൈവദൂതനാക്കിയായിട്ടോ ഒക്കെ ആയിരിക്കും പലരും കാണുന്നത്. ഞങ്ങളെല്ലാവരും അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിന്റെ എല്ലാ കാഴ്ചകളും അദ്ദേഹത്തിന്റെ എല്ലാ ദർശനങ്ങളും നടപ്പാകാനായിട്ട് സാധിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് മാർക്കറ്റിംഗ് പ്ലാൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, DXന്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമുക്കറിയാം മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഒരു കോൺസെപ്റ്റ് ആണ്. അങ്ങനെ ഓരോരോ കോൺസെപ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്കിവിടെ DXന്റെ കോൺസെപ്റ്റ് ഇതാണ്: വൺ ടോട്ടൽ കമ്പനി. ദ എൻറ്റയർ പ്രോസസ് ഓഫ് കൾട്ടിവേഷൻ, പ്രോസസിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ഇസ് ഓൾറെഡി ഡൺ ബൈ ദ കമ്പനി അണ്ടർ സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ സ്റ്റാൻഡേർഡ്സ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ കമ്പനിയാണ് ഈ A2EZ എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ കമ്പനി തന്നെ ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും ഇതിന്റെ പ്രൈസ് കൺട്രോൾ ചെയ്യാനായിട്ട് ഈ കമ്പനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. വൺ വേൾഡ് വൺ മാർക്കറ്റ്, അതായത് ഒരു സിംഗിൾ മെമ്പർഷിപ്പ് കൊണ്ട് വേൾഡ് വൈഡ് ബോണസ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കമ്പനി. വൺ മൈൻഡ്, അതായത് കമ്പനിയും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാവരും ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഒരേ ലക്ഷ്യത്തോടുകൂടി നിന്നാണ് വേൾഡില്. അത് ഒന്നാമത്തെ നമ്മുടെ ആ ഒരേ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രൊമോട്ടിങ് ഹെൽത്ത് ആൻഡ് വെൽനെസ് ടു ദ വേൾഡ്. അപ്പോ ആ ഒരു പ്രോഗ്രാമാണ്, ആ ഒരു കോൺസെപ്റ്റാണ് DXനുള്ളത്. നല്ല കോൺസെപ്റ്റ്, നല്ല CEO, നല്ല കമ്പനി. അപ്പൊ ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ നമുക്ക് റൈറ്റ് പ്ലാറ്റ്ഫോം ആണ് DXN കമ്പനി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരെ സൃഷ്ടിച്ചിട്ടുള്ള ലോകത്ത് ഏറ്റവും വലിയ ഇൻഡസ്ട്രിയാണ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രിബ്യൂഷൻ ഇൻഡസ്ട്രിയിലെ ഒരു ന്യൂ ടെക്നോളജി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇന്ന് DXN ഏറ്റെടുത്തിരിക്കുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, MLM. MLMനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അധികം ആർക്കും അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റും കൂടിയാണ്. അതാണ് എന്റെ രസകരമായ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം അതിനെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു, പക്ഷെ ആർക്കും മനസ്സിലാകാതെ ഇങ്ങനെ മാറി നിൽക്കുന്ന ഒരു സിസ്റ്റമായിട്ട് നീങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഏതായാലും നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കാം. നമുക്കറിയാവുന്ന ഒരേ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഒരു മുതലാളി അല്ലെങ്കിൽ ഒരു ഫാക്ടറിയിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അത് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മളത് അദ്ദേഹത്തിന് ഗോഡൌണിൽ കൊണ്ടുവയ്ക്കുന്നു. ഗോഡൌണിൽ നിന്നും അത് മറ്റു രാജ്യങ്ങളിലേക്കോ മറ്റു സ്റ്റേറ്റുകളിലേക്കോ മറ്റു റീജിയണലുകളിലേക്കോ, സോണൽ റീജിയൺ, അങ്ങനെ ഓരോരോ റീജിയണൊക്കെ ആക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് സോണുകളൊക്കെ ആക്കി മാറ്റിയിട്ട് നമ്മൾ അതിനകത്തേക്ക് കൊടുക്കുകയാണ്. അപ്പം ഉൽപ്പന്നം ഇങ്ങനെ മാറി 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 കൈമാറി അടുത്തത് നമ്മൾ ഗോഡൌണിലേക്ക് വരുന്നു. ഗോഡൌണിൽ നിന്ന് നമ്മുടെ സ്റ്റേറ്റ് വൈസ് ആളുകൾക്ക് കൊടുക്കുന്നു, സ്റ്റേറ്റ് വൈസ് ഡിസ്ട്രിക്ട് വൈസ് കൊടുക്കുന്നു, ഡിസ്ട്രിക്ട് വൈസ് താലൂക്ക് വൈസ് കൊടുക്കുന്നു, താലൂക്ക് വൈസ് സിറ്റി വൈസ് പഞ്ചായത്തില് ഒക്കെ കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ ഹോൾസെയിൽ ഡീലറിന്റെ കയ്യിലെത്തി അവസാനം ഇത് പരസ്യങ്ങളും കൂടി കൊടുത്തിട്ടാണ് ആക്ച്വലി ഇത് ഒരു റീറ്റെയിലർ ആയിട്ടുള്ള ഒരു ഷോപ്പ് ഓണറുടെ കയ്യിൽ ഈ സാധനം വരുന്നത്. എന്നാലും കൺസ്യൂമറിന്റെ കയ്യിലെത്തിയിട്ടില്ല, അവസാനമാണ് കൺസ്യൂമറിന്റെ കയ്യിലെത്തുന്നത്. ഈ ഇൻഡസ്ട്രിയാണ് നമുക്ക് അറിയാവുന്ന ആകെയുള്ള ഒരു ഇൻഡസ്ട്രി. രണ്ടാമത് നമ്മൾ കാണുന്ന ഇൻഡസ്ട്രിയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ. അതിപ്പോ ഓൺലൈനിലൂടെ നടക്കുന്നുണ്ട്, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ നടക്കുന്നുണ്ട്. ഓൺലൈനിലുള്ള സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം ഓൺലൈനിലൂടെയാണ് ഇപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ഒരുപാട് ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇന്ത്യ മാർട്ട്, അങ്ങനെ കുറേ വെബ്സൈറ്റുകളുണ്ട്. അപ്പൊ അത് ഓൺലൈൻ മാർക്കറ്റിംഗ് ശൃംഖലകളുണ്ട്. അവിടെയെല്ലാം കയറിയിട്ട് നമ്മൾ ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേരിക്ക എന്നാണോ, നിങ്ങൾക്ക് ഓസ്ട്രേലിയ എന്നാണോ, എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പുസ്തകങ്ങളോ എന്ത് സാധനം വേണമെങ്കിലും
നിങ്ങൾക്ക് ഒരു വീടുണ്ടാക്കാനുള്ള സാധനം വരെ നിങ്ങൾക്ക് ഈ അയച്ചു കിട്ടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഓൺലൈൻ മാർക്കറ്റിലൂടെ അയക്കുന്നുണ്ട്. ഇത് കസ്റ്റമർ ദെൻ ഈ ഓൺലൈൻ മാർക്കറ്ററുമായിട്ട് നേരിട്ടുള്ള ഒരു കണക്ഷനാണ് വരുന്നത്. ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ ഡോക്ടർ ലിം എന്ന് പറയുന്ന ഓണർ ഉണ്ടാക്കുന്ന RDX എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് കൺസ്യൂമറിലേക്ക് എത്തുകയാണ്. അപ്പൊ എന്താ ഇവിടെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മോളിൽ കാണിച്ച ചെയിൻ സിസ്റ്റം ഉണ്ട്. മോളിൽ കാണിച്ചിരിക്കുന്ന ചെയിൻ സിസ്റ്റമാണ് ഇപ്പൊ കാണുന്നത്. നമ്മൾ ഇങ്ങനെ പോയി നമ്മുടെ ഒരു ഹോൾസെയിലറുടെ അടുത്ത് ചെന്നു, അത് കഴിഞ്ഞ് റീറ്റെയിലറുടെ അടുത്ത് ചെന്നു, അത് കഴിഞ്ഞിട്ട് TVയിലെല്ലാം പരസ്യം കൊടുത്ത് അവര് ഉപയോഗിക്കാത്ത ഉൽപ്പന്നത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് ഘോരഘോരമായിട്ട് പരസ്യമൊക്കെ കൊടുത്ത് അത് കണ്ട് നമ്മുടെ ഒരു കൺസ്യൂമർ ചെന്ന് സൂപ്പർ മാർക്കറ്റിൽ ചെന്നോ അല്ലെങ്കിൽ കടകളിൽ ചെന്നോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇതാണ് നമുക്ക് അറിയാവുന്ന ഒരു ഒരു സംഭവം എന്ന് പറയുന്നത്. മറിച്ച് ഡയറക്റ്റ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷനിൽ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ വരുന്നത് കസ്റ്റമർ ഡസ് ദ ജോബ് ഓഫ് അഡ്വർടൈസിങ്. ഇതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ്. കസ്റ്റമർ ഡസ് ദ ജോബ് ഓഫ് അഡ്വർടൈസിങ്. കസ്റ്റമർ ആണ് അഡ്വർടൈസ് ചെയ്യുന്നത്, അല്ലാതെ ഇതിന്റെ ഇടയിൽ ആരും ഒരു സ്റ്റാറും വരില്ല. ഇതിനകത്ത് സ്റ്റാർ എന്ന് പറയുന്നത് കസ്റ്റമർ തന്നെയാണ്. കമ്പനി ഒരു പരസ്യം കൊടുക്കില്ല. കമ്പനി പ്രൊഡക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കും, കസ്റ്റമർ ഇത് ഉപയോഗിക്കും. ആ കസ്റ്റമർക്ക് ഇത് മനസ്സിലായി, ഇത് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇത് ലോകം മുഴുവനും പരസ്യം കൊടുക്കും. അതാണ് കസ്റ്റമർ ഡസ് ജോബ് ഓഫ് അഡ്വർടൈസിങ്. ഇവിടെ ആ ചെയിൻ ആക്ച്വലി ഇവിടെ കസ്റ്റമേഴ്സിന്റെ ഇടയിലാണ് ആ ചെയിൻ വർക്ക് ചെയ്യുന്നത്. മറിച്ച് ഇവിടെ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് യാതൊരു ഗുണം ഉണ്ടാവില്ല. കസ്റ്റമർക്ക് ആകെ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണ്. ബാക്കി ഈ ചെയിൻ സിസ്റ്റത്തിലൂടെ ഇവർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു വ്യാപാര ചെയിൻ സിസ്റ്റം ഈ ലോകത്ത് നിലനിൽപ്പുണ്ട്. അതിന് ബദൽ അല്ലെങ്കിൽ അതിനൊരു പാരലലായിട്ടാണ് ഓൺലൈൻ മാർക്കറ്റിങ്ങും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് വന്നത്. ഇപ്പൊ ഇതെല്ലാം നമുക്കറിയാം. ഇപ്പൊ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ കീഴിൽ ഈ എല്ലാ മാർക്കറ്റിംഗ് ചെയിൻ സിസ്റ്റവും വന്നു കഴിഞ്ഞു, എല്ലാം വന്നു കഴിഞ്ഞു. അപ്പൊ ആദ്യത്തെ ചെയിൻ സിസ്റ്റം എന്ന് പറയുന്നത് ട്രഡീഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. രണ്ടാമത് ഓൺലൈൻ ഭയങ്കരമായിട്ട് ശക്തമായി. ഇപ്പൊ ഡയറക്റ്റ് സെല്ലിംഗ് ഡിസ്ട്രിബ്യൂഷൻ അടുത്ത റെവല്യൂഷൻ തുടങ്ങുകയാണ്. അപ്പൊ അതിലാണ് നമ്മുടെ DXN കമ്പനി വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് DXN കമ്പനിയിലെ ഒരാൾക്ക് ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ എങ്ങനെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്? അതിന് ഒരു സോളിഡ് ഓപ്പർച്യൂണിറ്റി DXN കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഒന്നാമത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ആണ്. രണ്ടാമത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ബോണസ് ആണ്. മൂന്നാമത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് സ്റ്റാർ ഗ്രൂപ്പ് ബോണസ് എന്ന് പറയും. നാലാമത്തേത് ഡെവലപ്മെന്റ് ബോണസ്. അഞ്ചാമത്തേത് ലീഡർഷിപ്പ് ബോണസ്. ആറാമത്തേത് ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ്. ഏഴാമത്തേത് ട്രാവൽ സെമിനാർ ഇൻസെന്റീവ്. എട്ടാമത്തേത് ഹാൻഡ് ഫോൺ സെറ്റ് ഇൻസെന്റീവ്. ഒമ്പതാമത്തത് ഓവർസീസ് ട്രാവൽ ഇൻസെന്റീവ്. പത്താമതൊരു ബെനിഫിറ്റ് നമ്മൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനി കൊണ്ടുവന്ന ഒരു ബെനിഫിറ്റ് IOC, ഐസിംഗ് ഓൺ ദ കേക്ക്. ഇവിടെ ഒരു സിംപ്ലിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ എന്നാണ് നമ്മുടെ മദർ പ്ലാനിനെ വിളിക്കുന്നത്. നമുക്ക് ആ മദർ പ്ലാനിൽ ഒരാൾ കടന്നു വരുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ടാണ്. ഡിസ്ട്രിബ്യൂട്ടർ ആകാനായിട്ട് നമുക്ക് ഫ്രീ എൻട്രി ആണ്, അതുപോലെ തന്നെ ഫ്രീ എക്സിറ്റും. അങ്ങനെ ഒരു കുഴപ്പമുള്ളത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വെറുതെ ഇങ്ങനെ കയറി വരും, ഇഷ്ടമുള്ള ഇറങ്ങിപ്പോവും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വഭാവം ഉണ്ട്. ഇപ്പൊ നമ്മൾ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോൾ ഇറങ്ങണമെന്നൊന്നുമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറാം, അതിന് ടൈം ഉണ്ടാവും, ആ ടൈമിനുള്ളിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ കയറാൻ ഇഷ്ടമുള്ളു. ഇപ്പൊ റോട്ടിൽ നമ്മൾ ഇറങ്ങി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടൈമൊന്നുമില്ല. നമുക്ക് റോട്ടിൽ വെറുതെ കയറി നിൽക്കാം, ഇടക്കിറങ്ങി പോരാം, വെറുതെ കയറി നിൽക്കാം, ഇടക്കിറങ്ങി പോരാം. അങ്ങനെ നമുക്ക് ഈ എന്താ പറയുന്നത് ഫ്രീ എൻട്രി ഫ്രീ എക്സിറ്റ്, അവിടെ വേറെ കൺട്രോളൊന്നുമില്ല. അപ്പൊ ഒരു ഡിസ്ട്രിബ്യൂട്ടർക്ക് ഫ്രീ ആയിട്ട് എൻട്രി കിട്ടും. ഫ്രീ ആയിട്ട് എൻട്രി കിട്ടിയത് കൊണ്ടൊന്നും അയാൾക്ക് വരുമാനം കിട്ടുന്നില്ല. അപ്പൊ അയാൾ മിനിമം അയാള് ഒരു 1000 PV, 1000 PV എന്ന് പറഞ്ഞാൽ ഏകദേശം 2500 രൂപയുടെ മന്ത്ലി പർച്ചേസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് ഒരു ഒരു 6% മുതലുള്ള കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടറുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ടർ വളർന്ന് അദ്ദേഹം ഒരു 45,000 PV, അതായത് 120,000, 125,000 ആ ഒരു എമൗണ്ടിൽ തുല്യമായ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ആളെ നമ്മൾ സ്റ്റാർ ഏജന്റ് എന്നാണ് വിളിക്കുന്നത്. അയാള് സ്റ്റാർ ഏജന്റ് ആകുന്നു. അപ്പൊ അയാൾ 45,000 PV കൊടുത്തിട്ടുണ്ടാവണം. അയാള് മിനിമം അയാൾക്ക് കമ്മീഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ ഒരു മാസം മിനിമം ഒരു 3,000 അദ്ദേഹത്തിന്റെ പേഴ്സണൽ ഗ്രൂപ്പ് പോയിന്റ് വാല്യൂ അദ്ദേഹത്തിന് ഗ്രൂപ്പിൽ നിന്നും അയാളും ഒരുമിച്ചിട്ട് ചെയ്തിരിക്കണം. അപ്പൊ അതാണ് അതിനുള്ള ഒരു ക്വാളിഫിക്കേഷൻ. ഇയാള് വളർന്ന് വീണ്ടും വലുതായി വരുന്ന അദ്ദേഹം പിന്നീട് ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് മാറും. അതായത് ഇപ്പോ ഞാൻ ഒരു ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റിനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെർസെന്റേജ് കൂടുതൽ വരാൻ തുടങ്ങും. രണ്ടാമതൊരാൾ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം, മൂന്നാമതൊരാൾ ക്രിയേറ്റ് ചെയ്യാം, നാലാമതൊരാൾ. അങ്ങനെ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് 6 സ്റ്റാർ ഏജന്റ്സിനെ, അതായത് 125,000 രൂപയുടെ ബിസിനസ് ചെയ്യാൻ പറ്റിയ 6 സ്റ്റാർ ഏജന്റ്സിനെ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്വാളിഫൈഡ് ഒരു സ്റ്റാർ ഡയമണ്ട് ആയിട്ട് ഞാൻ മാറുന്നു.
അങ്ങനെ ഞാൻ ഡയമണ്ട് ആകുമ്പോ എനിക്ക് 6 സ്റ്റാർ ഏജന്റ്സ് ഉണ്ടാവും. അവര് സ്റ്റാർ പദവിയിലെത്തിയ ആളുകളായിരിക്കും. പിന്നെ എന്റെ ജോലി, അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ, ഞാൻ സ്റ്റാർ ഡയമണ്ട് ആയത് എങ്ങനെയാണോ അതുപോലെ എന്റെ ഗ്രൂപ്പിൽ വരുന്ന ഓരോരുത്തരെയും ഞാൻ ഡയമണ്ട് ആക്കി മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തും. ഇപ്പൊ ഈ ഈ പ്ലാൻ അനുസരിച്ചിട്ട് ഇതിൽ രണ്ട് പ്രൊമോഷനുകളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഒന്ന് സ്റ്റാർ ഏജന്റ്, രണ്ട് ഡയമണ്ട്. ഒരാൾ സ്റ്റാർ ഏജന്റ് ആയതിനു ശേഷം അയാൾ 6 പേരെ സ്റ്റാർ ഏജന്റ് ആക്കി അയാൾ ഡയമണ്ട് ആവും. ഈ രണ്ട് ക്വാളിഫിക്കേഷന്റെ ബേസിലാണ് ഈ പ്ലാൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, റീറ്റെയിൽ പ്രോഫിറ്റ് അറിയാം, 20% ആണ് റീറ്റെയിൽ പ്രോഫിറ്റ്. നിങ്ങളുടെ പ്രോഡക്റ്റ്, ഇപ്പൊ ഉദാഹരണത്തിന് ഒരാള് ഒരു സോപ്പ് വാങ്ങിക്കാണെങ്കിൽ സോപ്പ് 120 രൂപയാണ്, അതില് 100 രൂപയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്, 120 രൂപയ്ക്കാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പൊ നമുക്ക് അറിയാം 20 രൂപ അതില് നമുക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ട്, അതിനാണ് റീറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഈ 100 രൂപയ്ക്ക് തന്നെ നമുക്ക് ഒരു PV കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിനൊരു സെയിൽസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് 100 ഒരു സോപ്പിന് 100 രൂപ കൊടുക്കുമ്പോൾ 57 SV ആണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെയും 6% നമുക്ക് കിട്ടാൻ അർഹതയുണ്ട്. അത് എക്സ്ട്രാ നമുക്ക് വരുന്ന ബോണസ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് നമ്മൾ വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഗ്രൂപ്പ് ബോണസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ടീമിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ബോണസിനെയാണ് നമുക്ക് ഗ്രൂപ്പ് ബോണസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 1000 പോയിന്റ് ചെയ്യുന്ന ഒരാൾ 6% എത്തുന്നു, 3000 പോയിന്റ് ചെയ്യുന്ന ആൾ 9% എത്തുന്നു, 10,000 പോയിന്റ് അക്കുമുലേഷൻ പോയിന്റ് ആണ്. അതായത് ഇത് ഈ മാസം ചെയ്യുന്നു, അടുത്ത മാസം ചെയ്യുന്നത്, അങ്ങനെ ഓരോന്നോരോന്ന് കയറി 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 20,000 പോയിന്റ് ചെയ്താൽ 15%. അത് നിങ്ങൾക്ക് എത്ര മാസം കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കമ്പനി പറയുന്നു നിങ്ങൾക്ക് വരുമാനം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അത് ഫാസ്റ്റ് ആയിട്ടാണ് ആ PV കയറി വരേണ്ടത്. അപ്പൊ 21% വരെ വരുമ്പോൾ നമ്മൾ 45,000 PV ആവും. ഇപ്പോ നമ്മൾ സ്റ്റാർ ഏജന്റ് ആവും, ആ സ്റ്റാർ ഏജന്റിന്റെ അക്കുമുലേറ്റഡ് PV ആണ്. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് സ്റ്റാർ ഏജന്റ് ആകാനായിട്ടുള്ള ചില എളുപ്പമാർഗ്ഗങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, നമ്മൾ 1000 PV ചെയ്യുന്നു, അതേപോലുള്ള 45 പേര് ഇന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് 45,000 PV ആവും, സ്റ്റാർ ഏജന്റ് ആവും. അല്ല, നമ്മൾ ഓരോ ആളുകളെയും ഓരോ മാസം കൊണ്ട് ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെ ഓരോ മാസം കൊണ്ട് ജോയിൻ ചെയ്യിപ്പിച്ചാൽ തന്നെ 45 പേര് 45 മാസം കൊണ്ട് ജോയിൻ ചെയ്താലും 45,000 PV ആവും. ഇനി ആരെയും നിങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ പോലും നിങ്ങൾ നേരിട്ട് 1000 PV വീതം 45 മാസം കൊണ്ട് ചെയ്താലും നിങ്ങൾ സ്റ്റാർ ഏജന്റ് ആവും. അപ്പോൾ സ്റ്റാർ ഏജന്റ് ആകുക എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഇഷ്യൂവേ അല്ല. പക്ഷെ അത് എത്ര നേരത്തെ ആകണം എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട സംഭവം വരുന്നത്. അപ്പൊ 6% മുതൽ 25% വരെ ഗ്രൂപ്പ് ബോണസ് നമുക്ക് കിട്ടുന്നു. ഇതാണ് നമുക്ക് കിട്ടാനുള്ള ഒരു ഒരു ബെനിഫിറ്റ്. ദെൻ ഇതിന്റെ ഒരു ചെറിയ ഇല്ലസ്ട്രേഷൻ ഞാൻ തരികയാണ്. 20% നമ്മൾ റീറ്റെയിൽ ഇൻകം ഉണ്ടാക്കി, നമ്മൾ ആ ജോയിൻ ചെയ്തു, 1000 പോയിന്റ് നമ്മൾ ആ മാസം നമ്മൾ 2500 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി, നമുക്ക് 6% കമ്മീഷൻ കിട്ടി. അതിനുശേഷം നമ്മൾ 3000 പോയിന്റിലേക്ക് നമ്മൾ അക്കുമുലേറ്റ് ചെയ്ത് കയറുകയാണ്, നമ്മൾ ഓരോ സ്റ്റെപ്പ് കയറുകയാണ്. 2000 PV കൂടി ചെയ്ത് 3000 ആയപ്പോൾ നമ്മൾ 9% ആയി. പിന്നെ നമ്മൾ ഒരു ഒരു 7000 PV കൂടി എക്സ്ട്രാ കൊടുത്ത് 10,000ലേക്ക് വന്നപ്പോൾ നമ്മൾ 12% ആയി. അടുത്തത് ഒരു ഒരു 10,000 PV കൂടി കൊടുത്ത് 20,000 PV ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ 15%ലായി. അടുത്ത ഒരു 12,500 PV കൂടി കൊടുത്ത് 12,500 PV കൂടി കൊടുത്തപ്പോൾ 18% ആയി. അതിനുശേഷം 45,000 PV വീണ്ടും ഒരു 12,500 വന്നപ്പോൾ 45,000 PV ആയി. അതിന്റെ 21% യു ആർ എ സ്റ്റാർ ഏജന്റ്, നമ്മൾ സ്റ്റാർ ഏജന്റ്. അപ്പൊ ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്ത് സ്റ്റാർ ആകുക എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒരു സബ്ജക്ട് ആണ്. സ്ഥലത്തൊക്കെ ഇത് അക്കുമുലേഷൻ അല്ല, ഓരോ മാസവും കൗണ്ട് ചെയ്ത് അത് ഫിനിഷ് ചെയ്ത് പോകുന്നത്. അതായത് ഒരു മാസം ചെയ്ത PV അടുത്ത മാസമൊക്കെ കൂട്ടിത്തരില്ല. പല കമ്പനിയിലും അങ്ങനെയാണ്, പക്ഷെ ഈ കമ്പനിയിൽ അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് 21% വരുന്നു. പക്ഷെ നമ്മൾ 1000 PPV ചെയ്യുകയും സ്റ്റാർ ഏജന്റുമാരല്ലാത്ത നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ 2000 PV കൂടി കൊടുത്തു കഴിഞ്ഞാൽ 3000 പോയിന്റായി. അങ്ങനെ 3000 പോയിന്റ് ആകുന്ന എല്ലാ സ്റ്റാർ ഏജന്റുമാർക്കും 21-ന് 25 ചാടി കയറാൻ പറ്റും. 25% ആകും. അയാളുടെ താഴെ അയാൾ ആയതുപോലെ 40,000 PV ഒരാളാക്കി കഴിഞ്ഞ് അയാളും ക്വാളിഫൈ ആയിക്കഴിഞ്ഞാൽ 27% അയാൾ ചാടും. രണ്ടാമതൊരു സ്റ്റാർ ഏജന്റ് വന്നു കഴിഞ്ഞാൽ 29% ആയി. മൂന്നാമതൊരു സ്റ്റാർ ഏജന്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 31% അയാളെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ റൂബി. ഈ സ്റ്റാർ റൂബി റാങ്കിൽ വരുമ്പോഴാണ് നമുക്ക് ഈ ഹാൻഡ് ഫോൺ ഇൻസെന്റീവ് 12,500 രൂപ നമുക്ക് കിട്ടുന്നത്. നാലാമത്തെ ആൾ വന്ന 33% ആയി. അഞ്ചാമത്തെ ആൾ വന്ന 35% ആയി. ആറാമത്തെ ആൾ വരുമ്പോൾ 37% നമ്മൾ എത്തും. ആളെ വിളിക്കുന്ന പേരാണ് ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ട്. ഇതാണ് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാന്, സിംബ മാർക്കറ്റിംഗ് പ്ലാനിലെ സ്റ്റാർ ഏജന്റ് മുതൽ ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ട് വരെ ആകുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു മിനിമം ഒരു ഒറ്റ സ്ലൈഡിൽ നമുക്ക് ഒരു ഇല്ലസ്ട്രേഷനാണ് നിങ്ങളിപ്പോ കണ്ടത്. അടുത്ത സ്റ്റാർ ഗ്രൂപ്പ് ബോണസ്, നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർ ഗ്രൂപ്പ് ബോണസ് ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. കാരണം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 27, 29, 31, 33, 37. സ്റ്റാർ ഏജന്റ് അതിന് ശേഷം കിട്ടുന്നതിനെയാണ് നമ്മൾ ഈ സ്റ്റാർ ഗ്രൂപ്പ് ബോണസ് നമ്മൾ പറയുന്നത്.
അടുത്തത് നമുക്ക് അറിയാം ഡെവലപ്മെന്റ് ബോണസ്. ഡെവലപ്മെന്റ് ബോണസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫസ്റ്റ് ലെവൽ നിങ്ങൾ ആദ്യം കൊണ്ടുവരുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് 5%, രണ്ടാമത് വരുന്ന QSA നിന്ന് 4%, മൂന്നാമത് വരുന്ന QSA നിന്ന് 3%, നാലാമത് വരുന്നവരിൽ നിന്ന് 2%, അഞ്ചാമത് വരുന്നതിൽ നിന്ന് 1%. അങ്ങനെ ഡെവലപ്മെന്റ് ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് കൂടാതെ ലീഡർഷിപ്പ് ബോണസ്, ലീഡർഷിപ്പ് ബോണസ് എന്ന് പറഞ്ഞാൽ 5% to 15% ആണ് ലീഡർഷിപ്പ് ബോണസ് നമുക്ക് ലഭിക്കുന്നത്. അത് 6 star agent ആകുമ്പോൾ നമ്മൾ ഡയമണ്ട് ആയി. അങ്ങനെ 6 star agent ആയി ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർ ഡയമണ്ട് ആയി. അങ്ങനെ 4 പേര് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ ഡയമണ്ട് ആയി. 10 star diamond വന്നാൽ ക്രൗൺ ഡയമണ്ട് ആയി. 20 star diamond വന്നു കഴിഞ്ഞാൽ ക്രൗൺ അംബാസഡർ ആയി. അതാണ് ഇതിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ ഇൻ DX. ഇപ്പൊ ലീഡർഷിപ്പ് ബോണസ് 5% മുതൽ 15% വരെ നമുക്ക് കിട്ടുന്നു. അടുത്ത ഇൻസെന്റീവ്സ് ആണ്. ഇൻസെന്റീവ്സിലെ ഹാൻഡ് ഫോൺ ഇൻസെന്റീവ് 12,500 രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. അത് എങ്ങനെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള നിങ്ങളുടെ ഫസ്റ്റ് ജനറേഷൻ ലെവൽ ജനറേഷനിൽ വന്നിട്ടുള്ള 3 പേര് 60,000 point അക്കുമുലേറ്റ് ചെയ്യുകയും അങ്ങനെ 60,000 point അവർ അക്കുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാസത്തെ കമ്മീഷൻ ഇൻസെന്റീവിൽ നിങ്ങൾ ആ മാസം PV ചെയ്ത് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് 12,500 ആ മാസത്തെ കമ്മീഷൻ വൗച്ചറിൽ ഉണ്ടാവും. അടുത്തത് നമുക്ക് ഓവർസീസ് ട്രിപ്പ് ഇൻസെന്റീവ് ആണ്. നിങ്ങൾ 12,500 രൂപയുടെ ഒരു ഹാൻഡ് ഫോൺ ഇൻസെന്റീവ് വാങ്ങിച്ചു. അതേപോലെ തന്നെ നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്നിട്ടുള്ള 5 പേരെങ്കിലും മിനിമം ആ ഹാൻഡ് ഫോൺ ഇൻസെന്റീവ് കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1,00,000 രൂപ ഒരു വൺ ടൈം ഇൻസെന്റീവ് ആയിട്ട് നമുക്ക് തരും. അടുത്ത ഒരു 8th വരുന്നത് ട്രാവൽ സെമിനാർ ഇൻസെന്റീവ് ആണ്. ട്രാവൽ സെമിനാർ ഇൻസെന്റീവ് എന്ന് പറഞ്ഞാൽ ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആൻഡ് എബോവ് ദാറ്റ് ഹാവ് റീച്ച് ദ ആനുവൽ ക്വാട്ട സെറ്റ് ബൈ ദ കമ്പനി. കമ്പനി എല്ലാ വർഷവും സ്റ്റാർ ഏജന്റ് തുടങ്ങി മേലോട്ടുള്ള ആളുകൾക്ക് ഒരു ക്വാട്ട നിശ്ചയിക്കും, അതായത് ഒരു ടാർഗറ്റ് നിശ്ചയിക്കും. ആ ടാർഗറ്റ് നേരത്തെ തന്നെ നമ്മളവിടെ പറയും, അതായത് ഒരു ഡിസംബർ അവസാനമൊക്കെ ആകുമ്പോഴേക്കും പറഞ്ഞു തരും. ജാനുവരി തുടങ്ങി നമുക്ക് അത് സ്റ്റാർട്ടാവും. ഇപ്പൊ ജാനുവരി തുടങ്ങി നമ്മൾ അടുത്ത ഡിസംബർ വരെ നമുക്ക് ഒരു ടാർഗറ്റ് തരും. ദുബായ് ആയിരിക്കും ചിലത്, ചിലത് യൂറോപ്പ് ആയിരിക്കും. അങ്ങനെ ട്രിപ്പ് തരും. അപ്പൊ ആ ട്രിപ്പുകൾ വിൻ ചെയ്യാനായിട്ട് സ്റ്റാർ ഏജന്റ് തുടങ്ങി മേലോട്ടുള്ള ആളുകൾക്ക് പങ്കെടുക്കാം. അതിന് സ്റ്റാർ ഏജന്റുമാർ ഉള്ള ആളുകൾക്ക് ഡയമണ്ടിന് തൊട്ട് കീഴ് വരെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും ലോക്കൽ ട്രിപ്പിന് ഒരു ചാൻസ് ഉണ്ട്. ഡയമണ്ടുകൾക്കും അതേ ചാൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഫോറിൻ ട്രിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർ ഡയമണ്ട് ആയിരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ഫോറിൻ ട്രിപ്പിന് വേണ്ടി മത്സരിക്കാനായിട്ടും അതിനുവേണ്ടി നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനും നടക്കുന്ന ടോട്ടൽ ടേൺ ഓവർ എടുത്തിട്ട് അതിൻ്റെ ഒരു 2% നമ്മുടെ സ്റ്റാർ ഡയമണ്ടുകൾക്ക് വീതിച്ചു കൊടുക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 2 options നമുക്ക് കമ്പനി തരുന്നുണ്ട്. ഓപ്ഷൻസ് അല്ല, ആക്ച്വലി നമ്മളിത് ഓൾറെഡി അത് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അതായത് ഒരു നാണയത്തിന്റെ 2 ഭാഗം എന്ന് പറയുന്ന പോലെയാണ്. ഐസിംഗ് ഓൺ ദ കേക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മുടെ ഡിവിഷൻ മാർക്കറ്റിംഗ് പ്ലാനിലേക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്താണ്. 1st ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ സിംബ്, അതായത് സിംപ്ലിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ് പ്ലാൻ. ഇതിൽ നമുക്ക് എല്ലാ മാസവും ഒരു പേഴ്സണൽ പർച്ചേസ് 1,000 PV മിനിമം ചെയ്യണം, എന്നാലേ നമുക്ക് കമ്മീഷൻ ലഭിക്കുള്ളൂ. 3,000 രൂപയുടെങ്കിലും പർച്ചേസ് എവറി മന്ത് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈഡ് ആണ്, കമ്മീഷൻ ക്വാളിഫൈഡ് ആണ്. ഐസിംഗ് ഓൺ ദ കേക്കിൽ വരുന്നത് പേഴ്സണൽ പർച്ചേസ് ഒരു പ്രാവശ്യം ചെയ്യേണ്ടത് 20,000 ആണ്. 20,000 ഒരു എമൗണ്ട് നമ്മൾ, അതിപ്പോ നമ്മളിവിടെ ഇന്ത്യയിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മദർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് വേണം നമുക്ക് IOC എടുക്കാനായിട്ട്, അതായത് ഈ ഐസിംഗ് ഓൺ ദ കേക്ക് എടുക്കാനായിട്ട്. അപ്പൊ മദർ പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് 2,500 രൂപയെങ്കിലും വേണ്ടി വരും. അപ്പൊ അതും അത്രയും പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കണം. അത് കൂടാതെ 20,000 രൂപയുടെ IOC രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് 22,500 രൂപയുടെ ഒരു പർച്ചേസ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് IOC അതൊരു ഒരു പ്രാവശ്യം ചെയ്താൽ മതി. മന്ത്ലി മെയിന്റനൻസ് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടാൻ മന്ത്ലി മെയിന്റനൻസ് ഇല്ല. പക്ഷെ സിമ്പിള് നിന്ന് നമുക്ക് കമ്മീഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മന്ത്ലി മെയിന്റനൻസ് നമ്മൾ നിർബന്ധമാണ്. പക്ഷെ ഇതില് ഈ IOC വീണ്ടും വീണ്ടും കുറെ ആളുകൾ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന IOC എടുക്കുന്നതിന് പ്രത്യേകമായിട്ട് മാസം PV ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് അതാത് മാസങ്ങളിൽ കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഐസിംഗ് ഓൺ ദ കേക്കില് ഒരു പ്രത്യേകത, നോ മന്ത്ലി മെയിന്റനൻസ്, അതായത് മാസം മാസമുള്ള മെയിന്റനൻസ് ഇല്ല. മെയിന്റനൻസ് ഉദ്ദേശിക്കുന്ന ഇത്രേ ഉള്ളൂ, ഈ പർച്ചേസ് ചെയ്താലേ കമ്മീഷൻ കിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അതിനകത്ത് ഇല്ല. അതിൽ നിന്ന് മാത്രം കമ്മീഷൻ കിട്ടാൻ, സിമ്പിൾ നിന്ന് കമ്മീഷൻ കിട്ടണമെങ്കിൽ മിനിമം 1,000 PV നമ്മൾ മിനിമം ചെയ്തിരിക്കണം. മറ്റൊരു കാര്യമുള്ളത് ഈ IOC ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു സീഡ് സ്റ്റോക്ക് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഒരു 20,000 പ്രൊഡക്റ്റ് നമ്മുടെ വീടുകളിൽ വെക്കാൻ പറ്റും. ചിലവരത് 40,000 രൂപയുടെ പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റാറുണ്ട്. ചിലവർ 62,500 രൂപയുടെ വരെ പ്രൊഡക്റ്റ് എടുത്തിട്ട് അവർ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അപ്പൊ അത്തരം
പ്രൊഡക്റ്റ് നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നമുക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ കൊണ്ട് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ നമ്മൾ വിളിക്കും. ആരെ വിളിക്കുന്നു? നമ്മുടെ സ്റ്റോക്കിസ്റ്റിനെ വിളിക്കും. സ്റ്റോക്കിസ്റ്റ് പറയും പ്രൊഡക്റ്റ് തീർന്നുപോയി, ഇന്ന് ഒരു മിനിറ്റ് മുമ്പ് വിളിച്ചിരുന്നെങ്കിൽ കിട്ടിയാനെ, ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് തീർന്നുപോയി. അങ്ങനെ ചോദിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ തീർന്നുപോയി എന്ന് പെട്ടെന്ന് അവിടെ നിന്ന് കിട്ടും. അല്ലെങ്കിൽ അത് 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 കൊടുക്കാനായിട്ട് ഓൾറെഡി ബുക്ക്ഡ് ആണ്, ഇല്ല എന്ന് പറയാം. പക്ഷെ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഈ ബിസിനസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. അതാണ് ഐസിംഗ് ഓൺ ദ കേക്ക് കൊണ്ടിട്ട് ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത്. പിന്നെ പി വി റെക്കഗ്നിഷൻ ഫോർ സ്റ്റേറ്റസ്, അതായത് ഒരാൾക്ക് ഡയമണ്ട് ആകാനും സ്റ്റാർ ഏജന്റ് ആകാനും ഒക്കെ, സ്റ്റാർ ഡയമണ്ട് ആകാനും അങ്ങനെയുള്ള റാങ്കുകളൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് ഇതിന്റെ പി വി കണക്ക് കൂട്ടും. അപ്പൊ അതുകൊണ്ട് പ്രൊമോഷനിലൊക്കെ കണക്ക് കൂട്ടുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് പടപടപടാന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടാനായിട്ട് എളുപ്പമാണ്. ഇപ്പൊ എന്റെ ടീമിൽ ഒരു രണ്ടു മാസം കൊണ്ട് തന്നെ ഇപ്പൊ ഒരാള് ഷാറൂബിയായി. ഈ മാസം കമ്മീഷൻ വൗച്ചർ സംവേർ അറൌണ്ട് 27,000 ആണ് അവർക്ക് കിട്ടിയത്. ചിലവർ 30,000 മുകളിലുണ്ട്. അങ്ങനെ ഈ രണ്ട് മാസം കൊണ്ട് തന്നെ ഡി എക്സ് എൻ ലിങ്ക് ഉണ്ടാക്കുന്ന ഒരു ഒരു പ്ലാനാണിത്. മാക്സിമൈസ് യുവർ പെർസെൻറ്റേജ് ഓഫ് കമ്മീഷൻ, അതായത് ഡി എക്സ് എൻ കമ്പനിയിലെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു 30% കമ്മീഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ദിസ് ഈസ് എ റൈറ്റ് ചോയ്സ് ഫോർ യു. ഒരു തുടങ്ങുമ്പോൾ തന്നെ ഒരു 30% വേണം എന്നുള്ളതാണ് നിങ്ങളുടെ പ്ലാൻ എങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും റൈറ്റ് ചോയ്സ്. ഒരു മാച്ചിങ് പെയർ അങ്ങനെയുള്ള ഒരു ഒരു പരിപാടിയും ഇതിനകത്തില്ല, ഈ ഒരു പ്ലാനിലില്ല. അപ്പൊ ഈ പ്ലാനിൽ ഐ ഒ സി സീഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഇതാണ്. നിങ്ങൾ 3 units എടുക്കുന്നു എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ എടുത്തു 3 units, അതായത് 62,500 രൂപയുടെ ഒരു ബിസിനസ് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഓരോ ഫ്രാഞ്ചൈസി, അതായത് 20,000 പർച്ചേസ് ചെയ്യുന്ന ഓരോ ആളുകളിൽ നിന്നും നമുക്ക് 30,000 ആണ് ഒരു ഫ്രാഞ്ചൈസി ബോണസ് വൺ ടൈം ആയിട്ട് നമുക്ക് കിട്ടുന്നത്. സെക്കൻഡ്, അതായത് അയാൾ വേറൊരാളെ കൊണ്ടുവരികയാണെങ്കിൽ അതിൽ നിന്ന് 2,000. ദെൻ തേർഡ് മുതൽ നമുക്ക് 1,500 നമുക്ക് ലഭിക്കുകയാണ്. അത് 15th generation വരെ അതങ്ങോട്ട് പോവുകയാണ്. ഒരു 10th generation വരുമ്പോഴേക്കും 1,000 രൂപയാവും. 11th generation വരുമ്പോഴേക്കും 500 രൂപയാവും. പിന്നെ 12 മുതൽ വേറൊരു ബെനിഫിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 12 മുതൽ ഇൻഫിനിറ്റി 1.5% നമുക്ക് പ്രോഫിറ്റ് ഷെയറിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇതാണ് ഐസിംഗ് ഓൺ ദ കേക്കിലെ ഏറ്റവും വലിയ പ്ലാൻ. ഇതിനപ്പുറത്തേക്ക് വേറൊരു പ്ലാൻ ഇല്ല. അതെങ്ങനെയാണ് വരുമാനം കിട്ടുന്നതെന്ന് നമുക്ക് സിമ്പിളി എടുത്തു നോക്കാം. ഈ ഒരാള് ഇദ്ദേഹം സ്വരൂപം എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹം 3 എണ്ണം എടുത്തു. 3 IOC എടുക്കുമ്പോൾ അദ്ദേഹത്തിന് 12,000 രൂപയുടെ റീറ്റെയിൽ പ്രോഫിറ്റ് കൂടാതെ ഒരു 4,000 രൂപ അദ്ദേഹത്തിന് ഒരു കമ്മീഷൻ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അദ്ദേഹം 3 സുഹൃത്തുക്കളെ കൊണ്ടുവരികയാണെങ്കിൽ ആ 3 സുഹൃത്തുക്കളിലൂടെ 3,000 വീതം കിട്ടുന്നത് കൊണ്ട് 9,000. അവരും ഇദ്ദേഹത്തെ പോലെ തന്നെ 3 വീതം ആളുകളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ ട്രെയിനിങ് കൊടുക്കുകയാണ്, അവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ 18,000 രൂപ, ദാറ്റ് മീൻസ് 2,000 rupees ആണ് ഓരോ ആളുകളിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ ഓരോ ആളുകളുടെയും പർച്ചേസും സെയിൽസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻകമാണ്. അടുത്തത് അവരും 3 പേരെ കൊണ്ടുവരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ബ്രേക്ക് ഈവൻ കഴിഞ്ഞ് പ്രോഫിറ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഇതില് സിമ്പിന്റെ കമ്മീഷനും കൂടി കൂട്ടി നമുക്ക് കിട്ടുന്നത് ഏകദേശം 89,280 രൂപയുടെ ഒരു പ്രോഫിറ്റ് നമുക്ക് ഇതിൽ വരുന്നുണ്ട്. അത്രയും പ്രോഫിറ്റ്, അതായത് ബ്രേക്ക് ഈവൻ ആകാനായിട്ട് ഈ 3 ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ഈവൻ ആയിട്ട് നമുക്ക് പോരാനായിട്ട് പറ്റും. അടുത്തത് നിങ്ങൾ 1 unit എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉള്ളു. 1 unit എടുത്തു, 22,500. നിങ്ങൾ 1,500 ആണ് ഫസ്റ്റ് ലെവലിൽ നിന്ന് കിട്ടുന്നത്. സെക്കൻഡ് തലമുറകളിൽ നിന്ന് കിട്ടുന്ന 1,000. തേർഡ് മുതൽ 11 ലേക്ക് 500. അങ്ങനെ നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മളൊരു കണക്ക് കൂട്ടുകയാണെങ്കിൽ ഇവരിങ്ങനെ 3 ആളുകളെ കൊണ്ടുവന്നപ്പോൾ 1,500 കിട്ടി. അവരും 3 ആളുകളെ കൊണ്ടിരുന്നു, എല്ലാവരും കൊണ്ടിരുന്നു, 9 പേര് വന്നു. അപ്പൊ 9 പേര് വരുമ്പോൾ 9,000 രൂപ, 1,000 രൂപ വെച്ചാണ് ആളുകളിൽ നിന്ന് കിട്ടുന്നത്. ഓരോരുത്തരുടെയും സെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മള് കൂടുതൽ ആളുകളെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നത് വഴി അവരുടെ സെയിൽസും കൂടി കണക്കിലെടുത്തുകൊണ്ട് നമുക്കും അവർക്കും എല്ലാവർക്കും പരസ്യക്കാർക്ക് കൊടുക്കേണ്ട പണം നമുക്ക് എല്ലാവർക്കും കിട്ടുകയാണ്. അങ്ങനെ മൊത്തം കിട്ടുന്ന തുക എന്ന് പറയുന്നത് സിമ്പിന്റെ ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നത് 59,280 രൂപയാണ്. അതിൽ നമ്മൾ മുടക്കുന്ന തുക 22,500 രൂപയാണ്. നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 36,780 രൂപയാണ്. ഇങ്ങനെയും നമുക്ക് ഈ ബിസിനസ് നമുക്ക് ചെയ്തു വരാം. ഇതൊരു സിമ്പിൾ കണക്കാണ്. ഉച്ചയായതുകൊണ്ട് നിങ്ങൾക്ക് ഉറങ്ങാനുള്ള ഒരു മരുന്നും കൂടിയാണിത്. എന്നോട് പല ആൾക്കാരും പറഞ്ഞു, സാറേ ഉറക്കത്തിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞു കുറെ ആൾക്കാർ. ഇപ്പോൾ ഉറക്കക്കുറവ് മാറാനായിട്ട് രാജീവിന്റെ മീറ്റിംഗ് ഉണ്ട്, ഉച്ചയ്ക്ക് 2:30 തുടങ്ങും. അത് കേൾക്കണ്ടാമതി എന്നാ പറയുന്നത്. അപ്പോ അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും വേണ്ടാത്രേ. ഒരാൾക്ക് സ്റ്റാർ ഏജന്റ് ആകാനായിട്ട് ഈ ഐ ഒ സിയിലെ ഒരു സിസ്റ്റം അനുസരിച്ച് അയാളെ 3 യൂണിറ്റ് എടുക്കുക എന്നുള്ളതാണ്.
ഒന്നാമത്തെ യൂണിറ്റ് എടുത്തപ്പോൾ 7870 പി വിയും, രണ്ടാമത്തെ യൂണിറ്റ് എടുത്തപ്പോൾ 6870 പി വിയും, മൂന്നാമത്തെ യൂണിറ്റ് എടുക്കുമ്പോൾ അദ്ദേഹത്തിന് 21610 പി വി ആയി. അതായത് അദ്ദേഹത്തിന്റെ ഇൻകം എന്ന് പറയുന്നത് 4000 രൂപ ഇൻകമായി. അത് കൂടാതെ അദ്ദേഹം ഇപ്പൊ ബിനീഷ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്നു എന്ന് വിചാരിക്കും, അയാളും 3 യൂണിറ്റ് എടുക്കുന്നു എന്ന് വിചാരിക്കും. അപ്പൊ അയാൾ ഇന്ന് 3000, ഇതിനടുത്തതിന്ന് 2000, ലാസ്റ്റ് വരുന്ന ഇന്ന് അദ്ദേഹത്തിന് 1500. അപ്പൊ ഇവിടെ ശരിക്കും എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സിറാജ് എന്ന് പറയുന്ന ആള് 3 യൂണിറ്റ് എടുക്കുകയും അയാളുടെ ഗ്രൂപ്പിൽ ഒരാളെ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ തന്നെ അയാൾ സ്റ്റാർ ഏജന്റ് പൊസിഷനിലേക്ക് വരികയാണ്. അപ്പൊ ഇത് റാപ്പിഡ് സ്റ്റാർ ഏജന്റ്സ് എന്ന് പറയും. ഇപ്പൊ ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് സ്റ്റാർ ഏജന്റ് ആകാം, അതിനുള്ള പ്രോഗ്രാംസ് ഉണ്ട്. ഇനി ഇങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ ഡയമണ്ട് ആകാം. അതായത് ഇങ്ങനെ ഒരാള് A1, B1, C1, D1 ഇവരെല്ലാവരും 3 യൂണിറ്റ് വീതം എടുത്ത് ഒരു ഷോപ്പ് വീട്ടിൽ തുടങ്ങുകയാണ്. 3 യൂണിറ്റ് എടുത്തിട്ട് ഒരു ഷോപ്പ് വീട്ടിൽ തുടങ്ങുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആ ഒരു 12 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ഡയമണ്ട് ആകാം. നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഡിഎക്സിലൂടെ വരുമാനവും നന്നായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഡയമണ്ട് എല്ലാം വെറും റാപ്പിഡാണ് ഇപ്പോൾ ആളുകൾ. ഇനി ഇത് തന്നെ നിങ്ങൾക്ക് 6 പേരെ കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഈ സ്റ്റാർ ഏജന്റ് ആവും. ഇങ്ങനെ 6 പേര് വരുമ്പോൾ തന്നെ നിങ്ങൾ സ്റ്റാർ ഏജന്റ് പൊസിഷനായി. നിങ്ങൾ പി വി ഏകദേശം 68830 വരും. നിങ്ങൾ ഇതേപോലെ തന്നെ നിങ്ങൾ എന്താണോ ചെയ്തത് അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെ പഠിപ്പിക്കുക. ഒന്നാമത്തെ ആളെ തന്നെ ചെയ്യാൻ പഠിപ്പിക്കുക, അയാൾ സ്റ്റാർ ഏജന്റ് ആവും. ഇതും ഒരു സിസ്റ്റമാണ്, ഇങ്ങനെയും നമുക്ക് ചെയ്യാം. ഇത് ഞാൻ നിങ്ങൾക്കൊരു ഒരു ഒരു സൗകര്യത്തോടെ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അടുത്തത് അഞ്ചാമത്തെ ആളെയും നമ്മൾ ഇത് തന്നെ പഠിപ്പിക്കുന്നു. നമ്മൾ ചെയ്ത എന്താണോ അത് തന്നെ. ഇങ്ങനെ നമ്മൾ IOC പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ മോളിൽ നിൽക്കുന്ന വ്യക്തി ഡയമണ്ട് ആവുന്നു. അയാളുടെ ഇൻകം ഏകദേശം 1 ലക്ഷം രൂപ മുകളിലായിരിക്കും. ഇതാണ് ഇതിന്റെ ഒരു സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമുക്കറിയാം, എനിക്ക് ഇപ്പം ഒരുപാട് ആൾക്കാരുടെയും പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹൗസിംഗ് ലോൺ ഒരുപാട് ആളുകളുടെ പ്രശ്നമാണ്. നിങ്ങളുടെ ഹൗസിംഗ് ലോണ് അടക്കാൻ പറ്റിയിട്ടില്ല, കാർ ലോൺ അടക്കാൻ പറ്റിയിട്ടില്ല, പേഴ്സണൽ ലോൺ അടക്കാൻ പറ്റിയിട്ടില്ല, കല്യാണത്തിന് വേണ്ടി എടുത്ത ലോൺ അടക്കാൻ പറ്റിയിട്ടില്ല, എഡ്യൂക്കേഷൻ ലോൺ അടക്കാൻ പറ്റിയിട്ടില്ല, കടമുണ്ട്, മെഡിക്കൽ ബിൽസ് പേ ചെയ്യാൻ പറ്റുന്നില്ല, ഓൾഡ് ഏജ് ആണ്, എനിക്ക് വരുമാനമില്ല, ഞാൻ ആ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്ന ഒരവസ്ഥയാണ്. ഇത്തരം പ്രശ്നങ്ങൾക്കൊക്കെ DXN നമുക്ക് പേ ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ്? ഞാൻ പണ്ട് വിചാരിച്ചിരുന്നത് ഞാനൊരു സെയിൽസ്മാൻ അല്ലെന്നാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, Everyone is a salesperson. എല്ലാ മനുഷ്യരും വിൽപ്പനക്കാരാണ്. ലോകത്തുള്ള സകല മനുഷ്യരും വിൽപ്പനക്കാരാണ്. അതെന്താണ് വിൽപ്പനക്കാരെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി ഉറങ്ങാൻ പോകുന്ന സമയം വരെ നിങ്ങൾ നിരന്തരം ചർച്ചകൾ നടത്തുന്നു. നമ്മൾ കുറെ ആളുകളുമായിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ട്, ആശയവിനിമയം നടത്തുന്നുണ്ട്. നമ്മൾ ചില ആളുകളെ പ്രേരിപ്പിക്കുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. ഒപ്പം നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ആളുകളെ നിങ്ങളുമായി സഹകരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ഉദാഹരണത്തിന്, നമ്മുടെ പണ്ടൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, എനിക്ക് സെക്കൻഡ് ഷോയ്ക്ക് സിനിമയ്ക്ക് പോകണം. അപ്പൊ ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് അമ്മയ്ക്ക് പാത്രം കഴുകി കൊടുക്കും, അമ്മയുടെ കൂടെ നടന്ന് അത് അലക്കാനുണ്ടെങ്കിൽ അലക്കാൻ എടുത്തിട്ട് കൊടുക്കും, വെള്ളം കോരി വെക്കും. ഇങ്ങനെ ഒരുപാട് പണികൾ ഞാൻ ഭയങ്കരമായിട്ട് ചെയ്യും. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും എന്തോ ഒരു കാര്യ സാധ്യത്തിനാണെന്ന്. പക്ഷെ അതുപോലെ ഞാനത് എന്റെ പ്രവൃത്തി കൊണ്ടും എന്റെ വർത്തമാനം കൊണ്ടും ഭയങ്കര സ്നേഹമായിരിക്കുമെന്ന്. കാരണം എന്നറിയാമോ, രാത്രി 9 എനിക്ക് സിനിമ തുടങ്ങും, ആ സിനിമക്ക് പോകണം, അതിനുള്ള കാശും അമ്മ തരണം, പൈസ തരണം. അപ്പൊ അതിനുള്ള പണവും കൂടി തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, എന്തെല്ലാം ഞാൻ എനിക്ക് ചെയ്യാമോ അതൊക്കെ ഞാൻ ചെയ്യും. ഇതൊരു സെയിൽസാണ്. നിങ്ങൾ വിൽപ്പനയിൽ ദരിദ്രനാണെങ്കിൽ, അതായത് ഞാൻ വിൽപ്പനയിൽ ദരിദ്രനായിട്ടുള്ള ഒരാളാണെങ്കിൽ, നിങ്ങൾ സ്വാധീനിക്കപ്പെടുന്നയാൾ മാത്രമാണ്. അതായത് നമ്മൾ മറ്റുള്ളവരാൽ സ്വാധീനിക്കപ്പെടുമ്പോഴും, എന്ന് വെച്ചാൽ അത് നിങ്ങളെ നിരന്തരം സ്വാധീനിക്കുകയും മറ്റുള്ളവരാൽ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യും. നിങ്ങൾ വിൽപ്പനയിൽ മികച്ച ആളാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ സ്വാധീനത്തിന്റെ ഒരു ഏജന്റ് ആയിരിക്കുമെന്നും, നിങ്ങൾ നിരന്തരം സ്വാധീനിക്കുമെന്നും, നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ആക്ച്വലി ഞാനും നിങ്ങളും സെയിൽസ് ഓൾറെഡി നടത്തുന്നുണ്ട്. അതെന്താണെന്ന് നമ്മൾ വഴിയെ നമ്മൾ ഒരിക്കൽ കൂടി കാണാൻ പോവാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ വാക്കുകൾ കൊണ്ട്, അവരുടെ പ്രവൃത്തികൾ കൊണ്ട്, അവരുടെ പെരുമാറ്റങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ മേൽ സ്വാധീനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ആളുകളാണ് സെയിൽസിൽ വലിയ വിജയം ഉണ്ടാക്കുന്നത്. Everyone is a salesperson. രണ്ട് ടൈപ്പ് ആളുകളാണ് ലോകത്തുള്ളത്. അതിലെ ഏത് ഗ്രൂപ്പിലാണ് ഞാനും നിങ്ങളും പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ടൈപ്പ് ആളുകളുള്ളൂ. ഒന്നാമത്തത് കീപ് ഓൺ അഡ്വർടൈസിങ് ആൻഡ് നോട്ട് ബീങ് പെയ്ഡ് ഫോർ ഇറ്റ്. അതായത് ഞാനും നിങ്ങളൊക്കെ എല്ലാ കമ്പനികളുടെയും പരസ്യങ്ങൾ കൊടുക്കുന്ന ആളാണ്. ഉദാഹരണത്തിന്, ഞാൻ ഇപ്പോ ഷീമാട്ടി എന്ന് പറയുന്ന ഒരു തുണിക്കടയിൽ ചെന്ന് കുറെ സാരിയും ഷർട്ടും പാൻ പീസും ഒക്കെ വാങ്ങി
ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേക്കും എന്നെ എനിക്ക് ഒരു സഞ്ചി കിട്ടും. ആ സഞ്ചിയുടെ പുറത്ത് എഴുതിയിരിക്കുന്നത് ശീമാട്ടി എറണാകുളം എന്നായിരിക്കും. ഞാൻ ഇതിന്റെ പരസ്യവുമായിട്ട് എറണാകുളം തുടങ്ങി കാക്കനാട് എന്ന് പറയുന്ന എന്റെ സ്ഥലത്തേക്ക് ഒരു 10-14 കിലോമീറ്റർ ഉണ്ട്. ആ 14 കിലോമീറ്റർ ഞാൻ ഇതുമായിട്ട് സഞ്ചരിക്കാൻ. അപ്പൊ ഞാൻ ഈ വഴിയിലുള്ള ആളുകൾക്ക് മുഴുവനും പരസ്യം കൊടുക്കാണ്. ഇനി ആരെങ്കിലും വഴിയിൽ വെച്ചോട് എവിടെ പോയിരുന്നു, ഞാൻ ശീമാട്ടി പോയിരുന്നു, ശീമാട്ടിയുടെ പരസ്യം വീണ്ടും കൊടുത്തു. അപ്പൊ ഞാൻ തുണി എടുക്കാൻ ശീമാട്ടി പോയി നോക്കും. പിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ആ ബാഗ് ഇവിടെ വെച്ചാലും ആ ബാഗ് പിന്നെ കീറി പറഞ്ഞ് നാശമാകുന്നത് വരെ അതും കൊണ്ട് ലോകം മുഴുവനും നടന്ന് ശീമാട്ടിയുടെ പരസ്യം കൊടുക്കും. പക്ഷേ ഈ ശീമാട്ടിയുടെ പരസ്യം പല പ്രാവശ്യം കണ്ട് ആരെങ്കിലും ശീമാട്ടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് അവര് ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചത് എന്റെ പരസ്യം കൊണ്ടുകൊണ്ടായിരിക്കും. അന്ന് ശീമാട്ടിയിലേക്ക് പോയ എന്റെ കവറും കൊണ്ട് പോകുന്നത് കണ്ടിട്ടാണ് ഒരാൾ ശീമാട്ടിയിലേക്ക് പോവാന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് അയാൾ ഓർത്തത് ഓ ശീമാട്ടി പോകണം. അങ്ങനെ എന്റെ കവർ കണ്ടപ്പോ അയാൾ ഓടി ശീമാട്ടി പോയിട്ടുണ്ടെങ്കിൽ അത് എന്റെ കവർ കണ്ടുകൊണ്ടാണ് അയാൾ അവിടെ പോയി ശീമാട്ടിയിൽ നിന്ന് തുണി മേടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു 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 സൂചനയും അവിടെ കിട്ടില്ല. നമുക്ക് ഒരു വരുമാനവും അവിടെ നിന്ന് കിട്ടാൻ പോണില്ല. ഒരു കസ്റ്റമർ എന്ന നിലയിൽ നമ്മൾ എത്ര കടകളെ കുറിച്ച് പറഞ്ഞു, ചായക്കടകൾ എങ്ങനെ എത്രയോ ഹോട്ടലുകളെ നമ്മളെ പരിചയപ്പെടുത്തി, നമ്മൾ എത്രയോ തുണിക്കടകളെ പരിചയപ്പെടുത്തി, എത്രയോ ഹോസ്പിറ്റലുകളെ പരിചയപ്പെടുത്തി, എത്രയോ ഡോക്ടർമാരെ പരിചയപ്പെടുത്തി. ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ ഭയങ്കര വലിവ്, അയാൾക്ക് വലിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വേറെ ഒരു പണ്ട് അദ്ദേഹം ഒരു വലിയൊരു വലിവുകാരനായിരുന്നു, വലിവ് അതിന്റെ ഭയങ്കര ഹോൾസെയിലായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ വലിക്കുന്ന ആളെ കണ്ടു കഴിഞ്ഞപ്പോ അദ്ദേഹം ഓടിച്ചെന്നിട്ട് ആ വലിവുകാരൻ ഇങ്ങനെ കടന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാളോട് പറയാണ്, നിങ്ങൾ എവിടെയാണ് ചികിത്സിക്കുന്നത്? അപ്പൊ അയാളെ ഓരോ പേര് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, എനിക്കിത് ഭയങ്കരമായ ഒരു വലിവിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഞാൻ ഇന്ന വൈദ്യനെ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് കിട്ടി. അങ്ങനെ അത് പറഞ്ഞപ്പോഴേക്കും ഇവർ ഒരു തീരുമാനമെടുത്ത് ആ നമ്പർ ഒന്ന് കൊടുത്തേക്ക്, ഇപ്പൊ ഏതായാലും തൽക്കാലം അടുത്ത ആശുപത്രി കൊണ്ടുപോകട്ടെ. അപ്പൊ ആ ഡോക്ടറുടെ നല്ല കൈപ്പുണ്ണുള്ള ഡോക്ടറാണെന്ന് ഒരാള് പരസ്യം കൊടുക്കാണ്. അങ്ങനെയാണ് നൂറുകണക്കിന് വലിവുകാരെ ഈ ഡോക്ടറിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഒരു വലിവുകാരൻ. പക്ഷെ ഈ വലിവുകാരൻ വീണ്ടും എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് ഈ ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പണം വാങ്ങിക്കും ഡോക്ടർ. പക്ഷെ ഒരു 100 ആൾക്കാർ ഈ ഡോക്ടറെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ഡോക്ടർ ഒരു ആ അതിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ഡോക്ടർ ഒരു വലിയ വീട് വെക്കുകയും ചെയ്തു. എന്നാലും നമുക്കൊരു ബെനിഫിറ്റും ഇല്ല. ഇതാണ് കീപ്പ് ഓൺ അഡ്വർടൈസിങ്. ലോകത്തെ സകല ആൾക്കാരുടെ പരസ്യം ചെയ്ത് 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 5 പൈസ പോലും ഗുണമില്ലാത്ത ഒരു ഗ്രൂപ്പ്, അതാണ് ഒരു ഗ്രൂപ്പ്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കീപ്പ് ഓൺ അഡ്വർടൈസിങ് ആൻഡ് ബീയിങ് പെയ്ഡ് ഫോർ ഇറ്റ്. അതാണ് നമ്മൾ. നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ DXന്റെ പ്രോഡക്റ്റ് നല്ലതാണ് 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 കഴിച്ചിട്ട് നല്ലതാണെന്ന് നമ്മൾ പറയുന്നു. നമ്മൾ കൊടുക്കുന്ന ആൾക്കാർ അത് കഴിച്ചിട്ട് അത് നല്ലതാണെന്ന് പറയുന്നു. അങ്ങനെ ഇത് കീപ്പ് ഓൺ അഡ്വർടൈസിങ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദിസ് വണ്ടർഫുൾ ചായ, ഇത് വണ്ടർഫുൾ കോഫി, ഇത് വണ്ടർഫുൾ ഷാംപൂ, ഇത് വണ്ടർഫുൾ സോപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നമ്മൾ തന്നെ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അഡ്വർടൈസ് ചെയ്ത് വരുമ്പോൾ അതിന് നമുക്ക് പൈസ എല്ലാ മാസവും നമുക്ക് കിട്ടുകയാണ്. കാരണം ഇത് അഡ്വർടൈസ്മെന്റ് നടത്തിയിട്ട് ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതനുസരിച്ചിട്ട് നമ്മളെ വിശ്വസിക്കുന്ന ആളുകൾ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ റെമ്യൂണറേഷൻ നമുക്ക് കിട്ടുകയാണ്. ഇതിൽ ഏത് ഗ്രൂപ്പിൽ പെടണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതായത് നിങ്ങൾ അല്ലെങ്കിലും അഡ്വർടൈസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പുതിയതായിട്ട് ആരെങ്കിലും ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ലോകത്തുള്ള സകല കമ്പനികളുടെയും പരസ്യം കൊടുക്കുന്നുണ്ട് 5 പൈസ ബെനിഫിറ്റ് ഇല്ലാതെ. പക്ഷെ നമ്മള് DXN കമ്പനിയുടെ പരസ്യങ്ങൾ ധാരാളമായിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മുടെ ലോണുകളും മറ്റു കാര്യങ്ങളും, വിദ്യാഭ്യാസ ലോണും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ കമ്പനി അടച്ചോളും. അപ്പൊ നമുക്ക് ഇത് ഏത് ഗ്രൂപ്പിൽ പെടണം എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്. അങ്ങനെ ഈ ഗ്രൂപ്പിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഒരു സാധാരണ ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളെ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അയാളുടെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് 5-ാം തീയതി ആകുമ്പോൾ ഏതാണ്ട് ഇതേപോലെ ഇരിക്കും അയാളുടെ പേഴ്സ്, അല്ലെങ്കിൽ അയാളുടെ ബാങ്ക്, അയാളുടെ പൈസയൊക്കെ തീർന്നിട്ടുണ്ടാവും. അയാൾക്ക് ഒരു പണം അവിടുന്ന് ഇവിടുന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ എവിടെന്നെങ്കിലും കടം മേടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇതാണ് സ്വാഭാവികമായിട്ട് ഒരു 5-ാം തീയതിക്ക് ആകുമ്പോൾ ഒരു സാധാരണ എംപ്ലോയിക്ക് വരുന്ന ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ നമ്മൾക്ക് ആ ആൾക്ക് എല്ലാ ദിവസവും അയാളുടെ അക്കൗണ്ടിൽ പണം ഉണ്ടാകണം. അങ്ങനെ ആ പണം, അയാൾക്ക് ആവശ്യമുള്ള പണം അയാളുടെ ബാങ്കിൽ തീരാതെ കിടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DXN MLM തിരഞ്ഞെടുക്കാം. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഇതിന്റെ ഇതാണ് നിങ്ങളുടെ പുറത്തുള്ളതെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കടം നമ്മൾ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ കടം എങ്ങനെ വീട്ടുമെന്ന് നമുക്ക് അറിയില്ല. അങ്ങനെ നമ്മൾ ആകെ ടെൻഷനിലാണ്. നമ്മുടെ ബിസിനസ് ആണെങ്കിൽ ഇങ്ങനെ ഡൗൺ ട്രെൻഡിലാണ്. ചിലവർക്ക് ജോലി പോയി. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചില ആളുകളെ കണ്ടപ്പോൾ അവരൊക്കെ വലിയ പ്രൊഫഷണലിൽ ഇരുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെല്ലാവരും അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും അവർ ഒരു ചെറിയൊരു ജോലിയിലേക്ക് അവർ കയറിയിരിക്കുകയാണ്. കാരണം പലരുടെയും വരുമാനം മാർഗങ്ങൾ അടഞ്ഞുപോയി. അപ്പോ അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസമുള്ള ആളുകളാണ്, അവർക്ക് നല്ല ജോലി കിട്ടേണ്ടതാണ്. പക്ഷെ അതൊന്നും കിട്ടാതെ വന്നപ്പോ, അതിനുള്ള ചാൻസ് ഇവിടെ നഷ്ടപ്പെട്ടപ്പോ, അവരെല്ലാവരും ഒരു ഒരു അവരുടെ താഴേക്കുള്ള ഒരു ഒരു ബിസിനസ്സിലേക്ക് അവർ ഇറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കടം എനിക്ക് നിങ്ങൾക്കും, ഇപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കടത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. കുറെ കടം ഉണ്ടല്ലോ. അപ്പൊ ഇതൊന്ന് വീട്ടണം. ഇതൊന്ന് വീട്ടാൻ പറ്റിയത് ആരാ ഉള്ളത്? ഇതൊക്കെ വീട്ടിട്ടുള്ളത് ആരാണ്? നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്.
ഇഷ്ടമൊരു സ്റ്റുഡൻസ് ഇപ്പൊ ലോൺ എടുത്തിട്ടുണ്ട്, സ്റ്റുഡന്റ് ലോൺ എടുത്തിട്ടുണ്ട്. ഉദാഹരണം വിദ്യാഭ്യാസ വായ്പ. ഇപ്പൊ നമ്മൾക്ക് അറിയാം നമ്മുടെ പല കുട്ടികളെയും ഭയങ്കരമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 ലക്ഷം, 5 ലക്ഷം, 25 ലക്ഷം ഒക്കെ മുടക്കി പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ചിട്ട് പഠിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല, ഒരു ഉറപ്പില്ല. ഒരു ഉറപ്പില്ലാത്ത ജോലിക്ക് വേണ്ടി 45 ലക്ഷവും 50 ലക്ഷവും ഒക്കെ കൊടുത്ത് പുറത്തു വരികയാണ്. 2 കോടി രൂപ കൊടുക്കാതെ ഒരു ഡോക്ടർക്ക് ഇവിടെ വിജയിക്കാൻ പറ്റില്ല. 2 കോടിയെങ്കിലും കൊടുത്താൽ മാത്രമേ ഒരു ഡോക്ടർക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, ഒരു MSO MD എടുത്ത് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ സാധാരണ MBBS കൊണ്ട് നടക്കില്ല. അപ്പൊ ഒരു സ്റ്റുഡന്റ് ലോൺ എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ആ സ്റ്റുഡന്റ് ലോൺ അതൊരു വലിയ ബേർഡൻ ആണ്. അപ്പോ ഈ അതൊരു ഒരു ഒരു ബേർഡൻ. അങ്ങനെയുള്ള ആരെങ്കിലും കൂട്ടത്തിലുണ്ടെങ്കിൽ അടുത്തത് പേഴ്സണൽ ലോൺ. ഇതൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ കൂട്ടത്തിൽ ഉണ്ടാവും എന്ന് ചിന്തിക്കാം നിങ്ങൾ. പേഴ്സണൽ ലോൺ എടുത്തുണ്ടാവും. വ്യക്തിഗത വായ്പകൾ പല ബാങ്കുകളൊക്കെ നമ്മളെ വിളിക്കും. നമ്മളൊരു ചെറിയ വരുമാനം അതിന്റെ എല്ലാ സ്റ്റേറ്റ്മെന്റും ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ലക്ഷമോ 1.5 ലക്ഷമോ ഒക്കെ നമുക്ക് തരും. അതെടുത്തിട്ട് അതിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് പേരെ നമുക്കറിയാം. ഈ കൂട്ടത്തിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാര് പലരും ചിലപ്പോൾ അതിനകത്ത് കാണും. ചില ആളുകൾ വീടിന്റെ ലോൺ എടുത്തിട്ടുണ്ട്. ആ വീടിന്റെ ലോൺ എടുത്തിട്ട് ഏതാണ്ട് ഈ അവസ്ഥയിലാണ് അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇതെടുത്ത് മുതുകത്ത് വെച്ചിരിക്കുക. ഇതിപ്പോ മൊറട്ടോറിയം ആയതുകൊണ്ടാണ് കുറച്ച് സമാധാനം കിട്ടിയത്. ഇപ്പൊ ആ മൊറട്ടോറിയം മാറ്റുകയാണ്. ജപ്തി ഒന്നും ഉണ്ടാവില്ല എങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ തിരിച്ചടക്കുക തന്നെ വേണം എന്ന് പറഞ്ഞാൽ ഒരു ടെൻഷനും ആദ്യം ഒക്കെ ആളുകൾക്കായി കഴിഞ്ഞു. അടുത്തത് ചില ആളുകൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് വലിക്കുകയാണ്. ഒരുമിച്ച് വലിക്കുന്ന ഒരു വണ്ടിക്കാളയെ പോലെ ആയിട്ടുണ്ട്. കംപ്ലീറ്റ് സാധനം. അടുത്ത വീട്ടിലൊരു കാർ എടുത്തപ്പോൾ നമ്മളൊരു കാർ എടുത്തു. അടുത്ത വീട്ടിൽ ഒരു TV മേടിച്ചപ്പോൾ നമ്മളൊരു TV എടുത്തു. അടുത്ത വീട്ടിൽ ഫ്രിഡ്ജ് മേടിച്ചപ്പോൾ നമ്മൾ ഒരെണ്ണം കൊടുത്തു. അടുത്ത വീട്ടിലെ കുട്ടി അവിടെ പോയി പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുട്ടിനെ അവിടെ കൊണ്ടാക്കി. അങ്ങനെ എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ ഇതേപ്പോ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓപ്പോസിറ്റുള്ള വീട് 2 നിലയാക്കിയപ്പോൾ നമ്മളും 2 നിലയാക്കി. ഇപ്പൊ അദ്ദേഹത്തിന് ഇത് വലിച്ചിട്ട് നീങ്ങുന്നില്ല. ഈ ഒരു അവസ്ഥ പലർക്കും വന്നിട്ടുണ്ടാവും. ഇത് ഈ ഒരു വിഷയ സൈക്കിളിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളും ഇത് തന്നെയാണ് വരാൻ പോകുന്നത്. ഇവര് പോവും, ഇവര് പഠിക്കും, ഇവര് ജോലി അന്വേഷിക്കും, ജോലി കണ്ടെത്തും, ആരുടെയെങ്കിലും കീഴില് വർഷങ്ങളോളം പണിയെടുക്കും, നമ്മുടെ പോലെ ആയിത്തീരും. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്വന്തമായിട്ട് തൊഴിൽ നമ്മൾ കണ്ടെത്തുക, നമ്മുടെ സ്വന്തം ബിസിനസ് കണ്ടെത്തുക. അതാണ് DXN മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. ഈ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ഇരുന്നുകൊണ്ട് ലോകം മുഴുവനും ബിസിനസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഓരോ ആൾക്കാരും ഇപ്പൊ എല്ലാ ദിവസവും പുതിയ ആളുകളെ വേൾഡിന്റെ പല ഭാഗങ്ങളിലും നമ്മൾ മെമ്പേഴ്സിനെ പരിചയപ്പെടുത്തുന്നു, അവരെ പ്രൊഡക്റ്റ് ഉപയോഗിപ്പിക്കുന്നു. പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം അവർ നന്നായിട്ട് ബിസിനസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ DXN കമ്പനിയിലേക്ക് ഈ മാർക്കറ്റിംഗ് പ്ലാനിനെ കുറിച്ച് അറിയാനായിട്ട് കടന്നു വന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്.